സുബ്ഹാനല്ലാ. ഉമർ മുസ്ലിയാര് അയാള് തലേ കെട്ടും കെട്ടി അതിന്റെ മേലൊരു ഷാളിട്ടിരുന്ന ആളാണ്, തൊപ്പി ധരിച്ചിട്ട് അതിന്റെ മേലെ ഷാളൊക്കെ ഇട്ടിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആളാണ്, വലിയ മുസ്ലിയാരായി അറിയപ്പെട്ടിരുന്ന ആളാണ് വെളിയങ്കോട് കെ ഉമർ മൗലവി. അയാളുടെയും വാദം എന്താണ്? ഹബീബരായ തങ്ങളോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, എന്റെ വകയിൽ പറയുന്നതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥമെന്ന കെ ഉമർ മൗലവിയുടെ രചനയാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ കാണാം ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ ജന്മദിനം കൊണ്ടാടുകയും മൗലൂദ് റാത്തീബ് നേർച്ചപ്പാട്ടും നടത്തുന്നുണ്ടല്ലോ, ഇതിലൊക്കെയും അല്ലാഹുവല്ലാത്തവരുടെ പൊരുത്തവും അടുപ്പവും കേട്ടോളൂ, സഹായവും തേടുക, സഹായവും തേടുക എന്ന പ്രാർത്ഥന വരുന്നുണ്ട്. അപ്പൊ ഉമർ മൗലവിയും ഏത് വഴിയിലാ വന്നത്? സൂറല്ലാഹി തങ്ങളോട് സഹായാർത്ഥന നടത്താൻ പാടില്ല, അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിക്കാൻ പാടില്ല, ഇസ്തിഗാസ നടത്താൻ പാടില്ല, അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പഴച്ചാടുകളൊക്കെ ഇതേ വഴിയിലാ വരുന്നത്. കേരളത്തിലെ വഹാബി മൗലവിമാരുടെ ഒക്കെ വഴിയില. ഇനി നിങ്ങൾ കേട്ടോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ പുത്തംവാദികളായ വഹാബി നേതാക്കന്മാര്, അന്നൊക്കെ വലിയ മുസ്ലിയാക്കന്മാരായി അറിയപ്പെട്ടിരുന്നവരാണ്, ഇപ്പോ അവര് വഹാബി നേതാക്കളാണ്, അതിങ്ങനെ പരിണാമം സിദ്ധിച്ചതാണ്. ഇനി കേട്ടോളൂ ഇതേ വാദം, ആ വഹാബിസത്തിന്റെ പുതിയ വേർഷൻ നമ്മൾ കാണുന്നു എവിടെ? നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഏറ്റവും കൂടുതൽ അതെവിടെയുള്ളത്? നമ്മുടെ ഈ നാദാപുരത്തും പരിസരങ്ങളില, നാദാപുരത്തും പരിസരങ്ങളില. അടുത്ത സമയത്ത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാര്, MCC അബ്ദുറഹ്മാൻ മുസ്ലിയാര്, ചാലിലകത്തിന്റെ മോണ്ടല്ലോ അയാള്, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു. ഇവിടെ ഞങ്ങളെ ഈ സമീപത്ത് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാര് എന്നിട്ടൊരു മുസ്ലിയാരുണ്ട്. ആ മുസ്ലിയാര് ഇതേ വാദം കൊണ്ടുവരിക, ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹായിച്ചു എന്ന് പറയാൻ പാടില്ല. തുടക്കത്തിൽ അങ്ങനെയൊക്കെ പറയാ, മുത്തുനബിയെ സഹായിക്കണേ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാ അത് എർച്ചിമത്തട്ടും, സ്ഥാപനത്തിലേക്കുള്ള വരുമാനം നിന്നു പോകും. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെ നമ്മളിത് പണ്ട് മുതലേ വഹാബിനായിട്ട് വാദപ്രയോഗത്തിന് വ്യവസ്ഥ ചെയ്തും ആദ്യം തന്നെ എഴുതലെന്താ? മുഹിയുദ്ദീൻ ഷെയ്ഖയെ കാക്കണേ, ബദിരീങ്ങളെ രക്ഷിക്കണേ, മുത്തുനബിയെ സഹായിക്കണേ എന്ന് അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണ് വഹാബി പക്ഷം, അത് അനുവദനീയമാണ് സുന്നി പക്ഷം. ഇതല്ലേ നമ്മളെ വ്യവസ്ഥയുടെ തുടക്കം തന്നെ, മാസ്റ്റർ പീസ് അല്ലേ അത്? എല്ലാവർക്കും ബൈഹാർട്ടല്ലേ, വന്നിരിക്കുമ്പോ തന്നെ പറയുന്ന അതല്ലേ. അപ്പൊ അങ്ങനെ മുഹിയുദ്ദീൻ ഷെയ്ഖയെ കാക്കണേ, ബദിരീങ്ങളെ രക്ഷിക്കണേ, റസൂലുള്ളാഹ സഹായിക്കണേ, അമ്പർത്തത്തങ്ങളെ കാക്കണേ, മടവൂർ ഷെയ്ഖുന കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ അത് ശരിക്ക് നേത്ത് തൊട്ടും, അത് എറച്ചിമത്തട്ടും. അതുകൊണ്ട് എന്താ പറയുന്നത്? അങ്ങനെ ഒരാള് പറഞ്ഞ് എന്നിട്ട് അവരിൽ നിന്ന് സഹായം കിട്ടിയാൽ ആ കിട്ടിയനെ പറ്റി ആദ്യം പറയണം. അങ്ങനെ റസൂലുള്ള സഹായിച്ചാൽ റസൂലുള്ള സഹായിച്ചു എന്ന് പറയരുത്, പിന്നെന്താ പറയേണ്ടത്? റസൂലുള്ള മുഖേന അല്ലാഹ് സഹായിച്ചു, ബദിരീങ്ങൾ മുഖേന അല്ലാഹ് സഹായിച്ചു, മുഹിയുദ്ദീൻ ഷെയ്ഖ് മുഖേന അല്ലാഹ് സഹായിച്ചു. എങ്ങനെയുണ്ട് ഇതാരാ പറയണത്? ഉമർ മൗലവി അല്ല, ഉമർ മൗലവി ഇപ്പൊ പറയല്ല, എന്നാ പിന്നെ അവരുടെ പിന്തുണച്ചക്കാരായ അനീഫ മൗലവി അല്ല, അന്തരിച്ച സക്കരിയ സലാഹി പറഞ്ഞു വെച്ചതല്ല, അയിലല്ല നമുക്ക് അത്ഭുതം, ഇപ്പൊ നല്ല ഹുസൈൻ സലഫി പറഞ്ഞതല്ല, ഇവിടെ ഖണ്ഡനം നടത്താൻ വന്നിരുന്നല്ലോ നാദാപുരത്ത്, ആ ഹുസൈൻ സലഫി പറഞ്ഞതല്ല, ആ ഹുസൈൻ സലഫിക്ക് മറുപടി പറയാൻ വന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയണ നിങ്ങളൊന്ന് കേട്ടു. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇദ്ദേഹം അത് നീട്ടി 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 കൊണ്ടുപോവാണ്. ഇനി അബ്ദുറഹ്മാൻ മുസ്ലിയാരി എന്ന് ഇദ്ദേഹം പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയ ഭാഗം അത് കാണിക്കാനുണ്ട്. അത് കാണിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇവിടെ ഈ കാലഘട്ടത്തിന്റെ ഉമർ മൗലവിയോ പേരോട് സഖാഫി എന്നാണ് ഈ വിഷയം ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി യഥാർത്ഥ അഹ്ലുസുന്നയുടെ നിലപാടുകൾ പറയാൻ തുടങ്ങി.
സലഫിയത്ത് പറയാൻ തുടങ്ങി. അത് വഹാബി ആശയമാണ് എന്നുള്ളതാണ് ഇപ്പൊ കുരുവട്ടൂരുകള് പാടിയും കൊണ്ട് നടക്കുന്നത്, പറഞ്ഞും കൊണ്ട് നടക്കുന്നത്. കുരുവട്ടൂരുകളിൽപ്പെട്ട ഒരു മുസ്ലിയാരാണ് കുഞ്ഞു മുഹമ്മദ് സഖാഫി. ആ എന്താവട്ടെ, പേരോട് സഖാഫി തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ പല ഖുറാഫി മൊല്ലമാർക്കും ഹാലിളകിയിട്ടുണ്ട്. അവര് ജഹാലത്തിൽ വിള്ളൽ വരുമോ എന്നുള്ള കാരണം കൊണ്ട് ഹാലിളകിയിട്ട് മൈക്ക് എടുത്തിട്ട് ഇറങ്ങിയിക്കുകയാണ്, നാലാളെയും മുന്നിൽ ഇരുത്തിയിട്ട് പാടാൻ തുടങ്ങിയിക്കുകയാണ്. ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് യഥാർത്ഥ ദീനാണെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, മുഴുവൻ പേരോട് പറയുന്നതും ശരിയാണ് എന്നൊന്നും ഇവിടെ വാദമില്ല. അദ്ദേഹം നാദാപുരത്തിൽ നിന്ന് ഹുസൈൻ സലഫി പഠിപ്പിച്ചു കൊടുത്ത, ഖണ്ഡനത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത പല തൗഹീദും ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഇസ്തിഗാസ അത് ശിർക്കൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് പിരിവിനെ ബാധിക്കും, സാമ്പത്തികമായിട്ട് അത് ബാധ്യത ഉണ്ടാക്കും. എന്നാൽ ഇസ്തിഗാസ ചെയ്തതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടുന്ന് അതിന് ഫലപ്രാപ്തി ഉണ്ടായാലേ അത് അതിന്റെ ഭാഗമാണെന്ന് പറയുന്നത്, അത് അല്ലാഹ് എന്നാണെന്ന് പറയണം എന്നുള്ളതാണ് പേരോട് പറയുന്നത്. ആ വീഡിയോ നമുക്ക് കാണിക്കാം. അപ്പോ ഇത് ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ഈ കുരുവട്ടൂരികൾ ചോദിക്കുന്നത്. അതൊരു സത്യമാണ്, ഇരട്ടത്താപ്പാണ്, അത് നമ്മളും പറയുന്നുണ്ട്. പക്ഷേ മൂപ്പര് ഇസ്തിഗാസ അനുവദനീയം എന്ന് പറയുന്ന, അതും തെറ്റാണ് എന്ന് പറയുന്ന എന്നെപ്പോലെയുള്ള സാധുക്കള്, അവർക്ക് അദ്ദേഹം രണ്ടാമത് പറയുന്നത് അത് ശരിയാണെന്ന് പറയുന്നതിന് തെറ്റില്ല. നിങ്ങൾക്കിപ്പോ എന്താണ്, രണ്ടാമത് പറയുന്നത് തെറ്റും ആദ്യം പറയുന്നത് ശരിയാണ്, എന്നാൽ നിങ്ങൾ പറയുന്ന രണ്ടും തെറ്റാണ്. കുരുവട്ടൂരികൾ എന്ന് മാത്രമല്ല ഈ വിഷയവുമായിട്ട് നടക്കുന്ന ആളുകള് സമസ്ത വിഭാഗങ്ങൾ പറയുന്ന രണ്ട് വാദവും, ഇസ്തിഗാസ എന്ന പേരില് അല്ലല്ലാത്തവരെ, മരിച്ചു പോയവരെ, മരിക്കാത്തവരാണെങ്കിലും ഇസ്തിഗാസ എന്ന പേരിൽ അള്ളാഹുവോട് തേടേണ്ട തേട്ടം തേടാമെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, അനുവദനീയമാണ്, ജായിസാണെന്ന് പറയുന്നുണ്ടല്ലോ, ഇല്ല തെറ്റാണത്. എന്നാൽ അത് തേടിയതിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാല് അത് ആ തേടിയതിന്റെ ഭാഗമാണ്, അത് ആ മഹാനോട് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ആ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, ചോദ്യം തന്നെ തെറ്റാണ്. പിന്നെ അതിന്റെ ഷർത്തും ഫർളും നോക്കേണ്ടതുണ്ടോ? ആ ഷർത്തും ഫർളും സംബന്ധമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷാല്ലാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് എന്താന്ന് കേൾക്കാം. ഒന്ന് അള്ള തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയ ആണെനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാള് കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാള് മുശ്രിക്കാന്നും പറയാൻ പാടില്ല. അതേസമയത്ത് ഏറ്റവും നല്ലത് അതേ മഹീദീൻ ശൈഖ് റളിയല്ലാഹു മുഖേന അള്ളാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അള്ളാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല, വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇരിക്കണ്ട, അങ്ങനെ നിന്നാ മതി അവിടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കല. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്താ പറഞ്ഞത്, എന്തേ പറഞ്ഞത്? ഈ പറഞ്ഞത് വേറോട് പറഞ്ഞതും തെറ്റന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ തെറ്റല്ല എന്ന് മാത്രം. ഇവിടെ പേരോട് പറഞ്ഞത് ഇസ്തിഗാസ ചെയ്യൽ അത് അനുവദനീയമാണ്, ഇസ്തിഗാസ ചെയ്തതിന്റെ ഭാഗമായിക്കൊണ്ട് അവിടുന്ന് എന്തെങ്കിലും കിട്ടിയാല് അത് ആ ഇസ്തിഗാസയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ മഹാന്റെ പവറാണ് എന്ന് പറയേണ്ടയില്ല. അതിക്കും നല്ലത് അല്ല തന്നു എന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. എന്നാൽ അത് പറഞ്ഞതും തൗഹീദാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. പേരോട് പറഞ്ഞതും തൗഹീദല്ല. അതായത് ഇസ്തിഗാസ ചെയ്തു അതിന്റെ ഭാഗമായിക്കൊണ്ട് എന്തെങ്കിലും കിട്ടിയാല് അത് ആ ഇസ്തിഗാസ ചോദിച്ച മഹാൻ, അതിപ്പോ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ളാന്റെ ഭാഗമായിട്ടാണെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ള വഴി അത് കിട്ടിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോന്നാ പറഞ്ഞത്, അല്ല തന്നു എന്ന് പറയണം. അത് കിട്ടിയത് വേണമെങ്കിൽ പറഞ്ഞോ, ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചോന്നാണ് പേരോട് പറഞ്ഞു. അത് തെറ്റാണ്, അത് തൗഹീദൊന്നല്ല. പേരോട് ഇടക്ക് തൗഹീദ് പറയലുണ്ട്, പക്ഷെ ഇത് തൗഹീദല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് പറയുമ്പോ എന്തെന്നറിയോ, ഇതിനു മുമ്പ് ഇവര് ഈ നേർക്ക് നേരെയുള്ള പ്രാർത്ഥന എന്നുള്ള ആ ഒരു വിഷയം, വസീലത്തൂൻ ഇല ഷിർക്ക്, അതുപോലെ തന്നെ യാ ഇബാദല്ലാഹ് ഹൈസൂനി എന്ന് സംബന്ധമായിട്ടുള്ള ആ ഒരു ചർച്ച ഈ കേരളത്തില് അത് അധികമായിട്ട് വരികയും എല്ലാ ആളുകളും ആ വിഷയം സംബന്ധമായിക്കൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ, കണ്ടോ ഓല് ജിന്നിനെ വിളിച്ചോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടും പറഞ്ഞിട്ട് തുടങ്ങിയതാണ് നേരിട്ട് വിളിക്കുക എന്നുള്ളത്. അന്ന് എ പി വിഭാഗം പറഞ്ഞിരുന്നു നേരിട്ട് വിളിക്കാം എന്നുള്ളത്. എന്നാൽ ഇ കെ വിഭാഗമൊക്കെ അന്ന് പറഞ്ഞിരുന്നത് അക്കിജാബ് ബർക്കത്തോണ്ട് വിളിക്കാന്നാ. അപ്പൊ ആ ഒരു വാദത്തിലേക്കാണ് ഇപ്പോ പേരോട് എത്തിയിട്ടുള്ളത്. അതായത് നേർക്കുനേർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അക്കിജാഹിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അത് ആ മഹാൻ വഴി കിട്ടി എന്ന് പറഞ്ഞാല്, അതായത് ആ മഹാന്റെ അക്കിജാബ് ബർക്കത്തോണ്ട് അല്ല തന്നു എന്ന് പറഞ്ഞാല് അത് തെറ്റില്ല എന്നാണ് ഇപ്പൊ പേരോട് പറഞ്ഞിട്ടുള്ളത്. ഇത്
വിശദീകരിച്ച് പറയുക എന്നുള്ളത് കുറേ നീട്ടി പറയേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ക്ഷമിക്കണം, ഇനി എന്താണ് ഇദ്ദേഹം പറയുന്നതെന്നും കൂടി കേൾക്കാം. നിങ്ങൾ പൈസ സ്വരൂപിക്കുന്നുണ്ടല്ലോ, സാമ്പത്തികമായി സഹായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഞങ്ങൾ സ്വീകരിക്കുന്നത്? സുന്നി പറയാനാ പറയല്ലേ, പരിസരങ്ങളിലും ഇത്ര മഹലുകൾ സുന്നി പറയാനുണ്ടായിരുന്നില്ല. ഈ ശൂന്യങ്ങൾ പറയുന്നത് ഇതിനെ ആൾക്കാരെ പൈസ തിരിച്ചത് പറയണം മറുപടി എന്ന് മുതലാണ് റസൂലുള്ള സഹായിച്ചു, ബദരീങ്ങൾ സഹായിച്ചു, റിയത്തീൻ ഷേഖ് സഹായിച്ചു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കും. അത് അദബ് കേടാണ്. അങ്ങനെ പറയൽ അദബല്ല. ഇതാരാ പറഞ്ഞത്? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞതാ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതാ. ഇതിൽ ഒരു ഒളിവും മറയൊന്നുമില്ല. നിങ്ങളെ ഈ നാദാപുരത്ത് വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സപ്തദിന പ്രഭാഷണം നടന്നിട്ട് പ്രഭാഷണം നടത്തിയില്ലേ? അയിലിയാള് പറഞ്ഞതാ പുതിയ കോട്ട കെട്ടോടുത്തതിന്റെ ശേഷമുള്ള പ്രസംഗ അല്ല, ബറക്കത്തുള്ള കോട്ടായിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഉണ്ട് വഹാബീസം വിളമ്പാൻ ആശീർവാദം അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, എങ്ങോട്ടാണ് ഈ പോക്ക്? അപ്പൊ പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞൊന്ന് മനസ്സിലായത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറച്ചൊക്കെ തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ ഭാഗമായിക്കൊണ്ട് അക്കിജാബ് ബർക്കത്ത് വരെ എത്തിയിട്ടുണ്ട്. അതായത് കടുകട്ടി എ പി പിഴച്ച വാദത്തിൽ നിന്നും മാറിയിട്ട് ഇപ്പൊ ഒരു ഇ കെ വാദത്തിന്റെ ആ അടുത്തുകൂടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഴുവനായിട്ട് തൗഹീദ് പറയാനൊന്നും തുടങ്ങിയിട്ടില്ല. എന്തായാലും അദ്ദേഹം ഈ ഒരു മാർഗത്തിലേക്ക് വന്നത് ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു ഖണ്ഡനത്തിന്റെയും മണ്ഡലത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. ഈ കുരുവട്ടൂരികൾ പറയുന്ന ഏറ്റവും പിഴച്ച വാദം, അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ഇനിയും മുഴുവനായിട്ട് മാറട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ കുഞ്ഞു മുഹമ്മദ് സഖാഫി പോലെയുള്ള, അതുപോലെ തന്നെ നൌഷാദ് അഹ്സനി പോലെയുള്ള, അതുപോലെ തന്നെ ഇവരുടെ ഒരു കൂടെയുള്ള അബ്ദുസമദ് അൻവരി പോലെയുള്ള ആളുകള്, അവര് ഇന്ന് ഏറ്റവും പിഴച്ചൊരു വാദത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ഒറ്റയടിക്ക് സൽഫിയത്ത് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആളുകൾക്ക് കഴിയില്ല, അയാളെ വഹാബിയാക്കി തള്ളും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ഹിക്മത്തിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം പേരോട് കുറച്ചെങ്കിലുമൊക്കെ ആ ഒരു തൗഹീദിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകളെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പേരോട് തുടരട്ടെ എന്നുള്ളതുമാണ് ഇവിടെ പറയുവാനുള്ളത്.